കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിതാക്ക പ്രായച്ചിത്ത പാഠം തുടങ്ങി ആദ്യത്തെ ഒരു ഭാഗം തീർന്നു എന്താണ് സംസ്മരൺ സംസ്മരണാർത്ഥിക്കാങ്ങ ഓർമ്മ കുറിപ്പ് ഇവിടെ എല്ലാവരും വായിച്ചോ പാഠം അത്രയും ഭാഗം അരുൺ ഗാന്ധിയുടെ ഓർമ്മ കുറിപ്പാണ് ഇവിടെ പിതാക്ക പ്രായച്ചിത്ത എന്ന പാഠം നമുക്ക് തരുന്നു എവിടെ വരെയാണ് നമ്മൾ കഥ ഒന്ന് ഊഹിച്ചു നോക്കുകയും അച്ഛന് ഒരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു മീറ്റിങ്ങിന് മകൻ കൊണ്ട വിട്ടതിന് ശേഷം മകനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു ഗ്യാരേജിൽ വണ്ടി സർവീസിന് കൊടുക്കാനും ഉണ്ടായിരുന്നു വണ്ടി സർവീസിന് കൊടുത്തതിന് ശേഷം അരുൺ ഗാന്ധി എവിടെ കയറി ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ കയറി രസകരമായ സിനിമ കണ്ടുകൊണ്ടിരുന്നു അച്ഛൻ കൃത്യം എത്ര മണിക്ക് വരണമെന്നാണ് പറഞ്ഞിരുന്നത് അഞ്ചരയാകുമ്പോൾ അവിടെ 5:30 ബജ ചുകേത്തെ അഞ്ചരയാകുമ്പോൾ ഓഫീസിന്റെ അവിടെ വരണമെന്ന് പറഞ്ഞിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയം പോയത് അരുൺ ഗാന്ധി അറിഞ്ഞതേ ഇല്ല അച്ഛൻ വളരെ അക്ഷമയോടെ ആരെ കാത്തിരുന്നു മകനെ കാത്തിരുന്നു സമയം 6 മണി ആയപ്പോഴാണ് ആരെത്തിയത് അരുൺ ഗാന്ധി എത്തിയത് അത്രയാണ് നമ്മൾ പഠിച്ചത് അടുത്ത പാരഗ്രാഫ് ഉന്നോനെ ഉത്സുകതാപൂർവ്വം പോച്ച तुम लेट क्यों हुए उन्हें एक बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था इसलिए मैंने कह दिया कि कार तैयार नहीं थी इसलिए मुझे वहां देर हो गई उन्होंने उत्सुकतापूर्वक पूछा तुम लेट क्यों हुए अच्छे वाले उत्साह चोदिच्चु तुम लेट क्यों हुए नींद इत्र लेट आयद ഉനേ എഹ് ബദാതെ ഹുയേ മുച്ചേ ബഹുത് ശർമ്മ ആയി എനിക്ക് ഇത് പറയാൻ വലിയ ലജ്ജയായിരുന്നു എന്ത് പറയാൻ ലജ്ജയായിരുന്നു മേ ജോൺ ബേൻകി ഏക പശ്ചിമി ഫിലിം ദേഖ് രഹാ താ ജോൺ ബേന്റെ ഒരു വെസ്റ്റേൺ ഫിലിം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അച്ഛന്റെ മുമ്പിൽ തുറന്നു പറയാൻ അരുൺ ഗാന്ധിക്ക് വളരെ ലജ്ജ ആയിരുന്നു ഇസലിയെ മേംനെ കഹ് ദിയാ കി കാർ തയ്യാർ നഹിന്തി അതുകൊണ്ട് ഞാൻ അച്ഛനോട് എന്തു പറഞ്ഞു കള്ളം പറഞ്ഞു കാർ തയ്യാർ നഹിന്തി കാർ തയ്യാറായില്ലായിരുന്നു സർവീസിന് കൊടുത്ത കാർ കിട്ടാൻ താമസിച്ചു അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് ഇസ്ലിയെ മുച്ചേ വഹാം ദേർ ഹോ ഗേ അരുൺ ഗാന്ധി ദേർ ഹോ ഗേ കാരണം ക്യാഗേ മേംനെ കഹ് ദിയാ കി കാർ തയ്യാർ നഹിന്തി ചൂട്ട് പോലെ കള്ളം പറഞ്ഞത് അല്ലേ അദ്ദേഹം എന്താ അരുൺ ഗാന്ധി പറഞ്ഞത് കാറ് സർവീസിങ്ങിന് കൊടുത്തിട്ട് തയ്യാറായില്ല അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ വളരെ ആവേശത്തോട് ചോദിച്ചു മോനെ നീ എന്താ ലേറ്റ് ആയത് യഥാർത്ഥമായ സത്യം പറയാൻ ആർക്ക് നാണമായിരുന്നു അരുൺ ഗാന്ധിക്ക് അച്ഛന്റെ മുമ്പില് ഞാനൊരു വെസ്റ്റേൺ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാന് ലജ്ജയായിരുന്നു അതുകൊണ്ട് മാറ്റി പറഞ്ഞു ആ കാറ് സർവീസിന് കൊടുത്തത് കിട്ടാൻ താമസിച്ചു അതുകൊണ്ടാണ് ഞാൻ അച്ഛാ വരാന് താമസിച്ചത് ഈസ് ബാത്തുക്ക പോയി അന്താസ നഹീൻ താക്കി പിതാജി പകലേ ഹി ഗ്യാരേജ് കോ ഫോൺ കർ ചുകേ തേ ഔർ അസലിയത് സേ വാക്കിഫ് തേ വേ മേരേ ചൂട് കോ ജാൻ ചുകേ തേ പർ ബോലേ ജിസ് തരഹ സേ മേംനേ മുചേ തുമേ ബഡാ കിയാ ഹേ ഉൻമേ ഉസ്മേ മുജസേ കോയി ഫാരി ചൂക്ക് ഹുയി ഹേ मुझे इस बात का कोई अंदाजा नहीं था मुझे इस कोई बात का अंदाजा अंदाजा अनुमान होगा नहीं था कि पिताजी पगले ही गैरेज को फोन कर चुके थे ശീദ എനിക്ക് അനുമാനിക്കാൻ കഴിഞ്ഞില്ല ഊഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അച്ഛൻ നേരത്തെ തന്നെ എവിടെ വിളിച്ചിരുന്നു എന്ന് ഗ്യാരേജിൽ വിളിച്ച് ചോദിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അന്നേരം ഈ സിനിമ കണ്ടെന്ന് പറയാൻ അച്ഛനോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ച് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ വണ്ടി കിട്ടാൻ താമസിച്ചതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് നേരത്തെ ഗ്യാരേജിൽ വിളിച്ച് ചോദിച്ച് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി കാണുമെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അസലിയത്ത് യാഥാർത്ഥ്യം അന്താസ നഹീൻ താക്കി പിതാജി പകലേ ഹി ഗ്യാരേജിക്കോ ഫോൺ കാർ ചുകേത്തെ അച്ഛൻ നേരത്തെ തന്നെ ഗ്യാരേജിൽ ഫോൺ ചെയ്ത് തിരക്കിയിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ അസലിയത്ത് സേ വാക്കിഫ് തേ അദ്ദേഹം യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നു കാർ എപ്പോഴേ സർവീസ് കഴിഞ്ഞ് കിടക്കുകയാണെന്ന് ഗ്യാരേജിൽ നിന്ന് അച്ഛനോട് പറഞ്ഞു
ഇത് അച്ഛൻ നേരത്തെ അറിഞ്ഞിരുന്നു പിതാജി പകലേക്ക് ഗാരേജിക്കോ ഫോൺ കർ ചുകേതെ അവർ അസലിയത്ത് സേ വാക്യത്തെ ഫോൺ ചെയ്ത് യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നു എന്ന് എനിക്ക് അനുമാനിക്കാൻ കഴിഞ്ഞില്ല ഊഹിക്കാൻ കഴിഞ്ഞില്ല मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन लेकर फोन कर चुके थे और असलियत वाकिफ असलियत से वाकिफ थे अच्छे गैरेज फोन याथार्थ्यम अहिचा मैं मेरे झूठ को जान चुके थे पर बोले जिस तरह से मैंने तुम्हें बेड़ा किया है उसमें मुझसे कोई भारी चूक हुई है നോക്കിയ അച്ഛൻ ഈ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും അച്ഛൻ എങ്ങനെയാണ് മകനോട് പറഞ്ഞത് എന്താ മകനോട് പറഞ്ഞത് ജിസ് തരഹ സേ മേംനെ തുമേ ബെഡാ കിയാ ഹേ നിന്നെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കി ഉസ്മേ മുജ്സേ കോയി ഭാരി ചൂക്ക് ഹുയി ഹേ എനിക്ക് വലിയ ഒരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ ഈ കള്ളം പറഞ്ഞത് അച്ഛൻ ആ കള്ളമാണ് ഇവൻ പറഞ്ഞതെന്ന് അച്ഛൻ മറച്ചു വെച്ചുകൊണ്ട് അച്ഛൻ എന്താണ് മകനോട് പറഞ്ഞത് ജിസ് തരഹ സേ മേംനെ തുമേ ബെഡാ കിയാ ഹേ ഇത്രയും ഞാൻ നിന്നെ വളർത്തി വലുതാക്കി ഉസ്മേ മുജ്സേ കോയി ഭാരി ചൂക്ക് ഹുയി ഹേ ഈ വളർത്തി വലുതാക്കിയതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി മേംനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹീൻ ദിയാ ഹേ സത്യം മാത്രമേ പറയാവൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം നിന്നിൽ ഞാൻ വളർത്തിയില്ല നിന്നെ വളർത്ത് ഞാൻ ഇത്രയും വലുതാക്കി പക്ഷെ എന്തുമാത്രമേ പറയാവൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം നിനക്ക് വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് വലിയൊരു തെറ്റാണ് സംഭവിച്ചത് നിന്നെ ഞാൻ വളർത്തി വലുതാക്കി പക്ഷേ നിന്നിൽ എന്തു വളർത്തിയില്ല സത്യം മാത്രമേ പറയാവൂ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി എന്താണെങ്കിലും സത്യം മാത്രമേ പറയൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം നിനക്ക് വളർത്തി തരാൻ എനിക്ക് കഴിഞ്ഞില്ല അത് എൻ്റെ വലിയ ഒരു തെറ്റായി പോയി अब मैं घर तक के अडारे के मेल की दूरी पैदल चलकर ही तय करूंगा कहते हुए सूट बोट पकड़ने पिताजी ने चलना शुरू किया अंधेरा हो चुका था और ज्यादा रास्ता कच्चा था सड़क सुनसान थी और वहां कोई रोशनी भी नहीं थी मैं पिताजी को अकेला नहीं छोड़ सकता था अब मैं घर तक के अडारे के मेल की दूरी पैदल चलकर ही तय करूंगा അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇപ്പോഴും മേ ഖർത്തക്കുക്കി വീട് വരെ ഞാൻ അടാരഹമേ 18 മൈൽ ദൂരം പൈതൽ ചൽക്കർഹി കാൽനടയായിട്ട് ഞാൻ നടന്നു പോകാൻ തീരുമാനിച്ചു തൈക്കരുവുക തീരുമാനിക്കുക 18 മൈൽ ദൂരം ആര് നടന്നു പോകാൻ തീരുമാനിക്കുന്നു അരുൺ ഗാന്ധിയുടെ അച്ഛൻ നടന്നു പോകാൻ തീരുമാനിക്കുന്നു മകനോടൊപ്പം കാറിൽ കയറുന്നില്ല നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തു അവിടെ വെച്ചിന് ഒരു പിച്ചും കൊടുത്ത് രണ്ടടിയും കൊടുത്ത് ആ വണ്ടിയിൽ കയറി അങ്ങ് പോയേന് പക്ഷെ എന്താണ് അരുൺ ഗാന്ധിജിയുടെ പിതാവ് ചെയ്തത് സ്വയം തന്നെത്താനെ നടന്ന 18 മൈൽ ദൂരം കാറിൽ കയറാതെ നടന്ന് വീട്ടിൽ പോകാൻ സ്വയം ആര് തീരുമാനിച്ചു അരുൺ ഗാന്ധിയുടെ അച്ഛൻ തീരുമാനിച്ചു തയ്യ കർണ തീരുമാനിക്കുക ഇതൊക്കെ ഹുയെ സൂട്ട് ബോട്ട് പകരം മകനോട് ഇത് പറഞ്ഞു ഞാൻ വീട്ടിൽ വരെ നടന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞതിനു ശേഷം അങ്ങനെ എന്റെ തീരുമാനമെന്ന് മകനെ അറിയിച്ചതിനു ശേഷം സൂട്ട് ബോട്ട് പകനെ പിതാജിനെ ചെല്ലാൻ ശുരൂക്കുക മീറ്റിങ്ങിന് പോയതല്ലേ സൂട്ടും കൂട്ടും ഒക്കെ ആണ് ഇട്ടുകൊണ്ടാണ് പോയത് ഈ സൂട്ടും കോട്ടും ഒക്കെ ധരിച്ച അച്ഛൻ എന്ത് ചെയ്തു ആ നടക്കാന് തുടങ്ങി അന്തേരഹോ ചുഗാത അന്തേര ഇരുട്ട് 6 മണി കഴിഞ്ഞു അപ്പോഴത്തേക്ക് സംഭാഷണം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 7 മണിയോളം ആയി കാണും അന്തേരഹോ ചുഗാത ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞു അവർ സ്യാദാത രാസ്ത കച്ചാത്ത കൂടുതലും പോകുന്ന വഴിക്കുള്ള റോഡൊക്കെ എന്താണ് കച്ചാത്ത ടാറിടാത്തതാണ് പരിക്കനായിട്ട് കിടക്കുകയാണ് ടാറിടാത്ത റോഡായിരുന്നു സടക്ക് സുൻസാന്തി വഴി എങ്ങനെയായിരുന്നു വിജനമായിരുന്നു പുതിയ അധികം ആളുകളൊന്നും വഴിയിൽ ഇല്ലായിരുന്നു അവർ വഹാൻ പോയി രോഷിനി ബി നഹീന്തി വെളിച്ചവും ഇല്ലായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു വഹാൻ പോയി രോഷിനി ബി നഹീന്തി എങ്ങനെയായിരുന്നു പോകുന്ന വഴിയുടെ പ്രത്യേകത നോക്കിയേ അന്തേരാ കൊച്ചുകാത്ത ഇരുട്ട് വ്യാപിച്ചിരുന്നു സാധാത രാസ്ത കച്ചാത്ത കൂടുതലും പാകം റോഡ് ടാറിടാത്തതായിരുന്നു സടക്ക് സുൻസാന്തി സടക്ക് എങ്ങനെയായിരുന്നു റോഡ് വിജനമായിരുന്നു ആളുകളൊന്നും അധികം ഇല്ലായിരുന്നു വഹാം പോയി രോഷിനി ബി നഗീന്തി സ്ട്രീറ്റ് ലൈറ്റോ വെട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു
मैं पिताजी को अकेले नहीं छोड़ सकता था अच्छे की कहल इन दुर्घटन पड़ी वूड वे आर्कान वीडूर अच्छा ई अवस्थ अच्छे तनचा आर्क कहो अरुण गांधी कहल इसलिए साढ़े पांच घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे छूट पर पिताजी को प्रायश्चित करते हुए देखता रहा। उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूंगा। इसलिए साढ़े पांच घंटे तक अगर अंजर मणिकूरोम मैं उनके पीछे पीछे या अद्हे पे पदक धीमी गति से पदक कार चलाता रह का ओडिचको या अच्छे विड़ान आकान साधन कह अब अंजर मणिकूरोम वे वन अच्छे वीटल वे अत्र धीमी गति से पदक पदक का ओडिचको अच्छे पिन्े आरुपये अरुण गांधी और मेरे चूट पर पिताजी को प्रायचित करते हुए देखता रहा ഞാൻ പറഞ്ഞ കള്ളത്തിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞ കള്ളത്തിന് ആര് പ്രായശ്ചിത്തം ചെയ്യുന്നു എൻ്റെ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഉസ് ദിൻ മേമ്നെ ജീവൻകായ കഹം നിർണയിലിയ അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു मैं कभी भी झूठ नहीं बोलूंगा या कलम पर अर प्रधानपेट तीरमानु अहम निर्णय लिया अीमानु मैं कभी भी झूठ नहीं बोलूंगा यानी कलम पर मैं अक्सर इस घटना के बारे में सोचता हूँ अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता शायद नहीं सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ मुझे लगता है जैसे यह घटना कल ही खड़ी हो अहिंसा की यही शक्ति है मैं अक्सर इस घटना के बारे में सोचता हूँ या मक्सर मा मा संभव ओर्का मेपी या संभव एर्म कड़ वो अगर पिताजी ने मुझे अन्य बालकों की अन्य बालक मत रक्षिता अच्छे मत रक्षिताे तरह सजाती होती तो शिक्षे क्या मेमे कोई सबक सीखा होता या पाठ पढ़ो ഇതുപോലെ നല്ലൊരു ഗുണപാഠം ഞാൻ പഠിക്കുമായിരുന്നു മറ്റു രക്ഷിതാക്കളെ പോലെ ജോലിയെടുക്കുന്നു അല്ലെ വടിയെടുക്കുന്നു രണ്ടു മൂന്ന് അടിയൊക്കെ കൊടുത്തിരുന്നെന്ന് വരിയില്ല ഞാൻ ഇതുപോലൊരു നല്ല പാഠം ഒരിക്കലും പഠിക്കുമായിരുന്നില്ല ശായത്തിനെയും ഒരിക്കലും ഞാൻ അങ്ങനൊരു നല്ല ഗുണപാഠം പഠിക്കില്ല സബക്ക് എന്താണ് ഗുണപാഠം സജാനെഗിനേക്കെ ബാദ് അടികെട്ടി അതിന്റെ വേദന പോയി സജാനെഗിനേക്കെ ബാദ് പേ ശായത് ജൂട്ട് ബോളിനേക്ക് അപ്പനെ ആദത്ത് നെഹീം ബദൽത്തി ഹോത്തി ശിക്ഷ അടി കിട്ടിയതിനു ശേഷവും വീണ്ടും ഞാൻ തുടർന്ന് ഈ കള്ളത്തരം പറയുന്നത് തുടർന്നുകൊണ്ടേ ഇന്നേക്കാം ചിലപ്പോൾ ആ സ്വഭാവം വീണ്ടും ഞാൻ ആവർത്തിച്ചേക്കാം പക്ഷേ അച്ഛൻ അടിക്കാതെ ഇത്രയും മൈൽ നടന്നത് എൻ്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചു അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയുകയില്ല മറ്റു രക്ഷിതാക്കളെ പോലെ അച്ഛനും എന്നെ ശിക്ഷിച്ചിരുന്നെന്ന് വരിയില്ല ഒരുപക്ഷെ ആ വേദന മാറുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുമായിരുന്നു ഞാൻ വീണ്ടും ആ കള്ളം ആവർത്തിച്ചേനേമായിരുന്നു പലപ്പോഴും ഞാൻ കള്ളം ആവർത്തിച്ചേനെ परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ अहिंसाधिष्ठित संभव अहिंसाधिष्ठित संभव मेरे ऊपर बहुत गहरा असर हुआ वाले स्वाधीन चेलती ഉപദ്രവിക്കാതെ കൊല്ലാതെ അടിക്കാതെ അതൊക്കെയാണ് അഹിംസ പരന്തു ഈ അഹിംസ ഘടന എന്നാൽ ഈ അഹിംസാധിഷ്ഠിത ഈ സംഭവം എന്നെ എന്നിൽ വളരെയേറെ സ്വാധീനം ചെലുത്തി മുച്ചെ ലേക്താഹിം ജൈസേ ഘടന കൽഹി കടീഗോ എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഇന്നലെ ഈ സംഭവം നടന്നതുപോലെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നത്
അഹിംസക്ക് എതിരി ശക്തി ഇതാണ് അഹിംസയുടെ ശക്തി ഇതാണ് അഹിംസയുടെ ശക്തി ഇന്നലെ നടന്ന പോലെയാണ് ഈ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇതാണ് എന്തിൻ്റെ ശക്തി അഹിംസയുടെ ശക്തി परंतु इस अहिंसात्मक घटना मेरे ऊपर बहुत असर बहुत गहरा असर हुआ वाले आड़मे स्वाधीन चेलती एने संभव अहिंसाधिष्ठित संभव ई संभव इन्ले ए मनसुक अदान शक्ति अहिंस शक्ति पाठ नाईटेल वाईक प्रावश्यम वाईक क्वस्त चोदी അതുകൊണ്ട് പാഠം വായിച്ച് മനസ്സിലാക്കുക നോട്ട്സ് എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു അച്ഛാ ധന്യവാദം.